കേരള ചുറിച്ചിൽ മന്ത്രി നേരത്തെ കേന്ദ്രത്തിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ രണ്ടെണ്ണമായി രാജീവ് ചന്ദ്രശേഖർ കൂടി ഇപ്പോൾ കേരളത്തെ മോശമായി ചിത്രീകരിക്കുക എന്നുള്ള ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് മലയാളി ആകുമ്പോൾ അത് ചെയ്യണം സ്വന്തം നാടിനെ എങ്ങനെ മോശമാക്കാമെന്ന് ഗവേഷണം നടത്തി കണ്ടെത്തി അത് ഇങ്ങനെ പ്രചരിപ്പിക്കുകയും വേണം ഇപ്പോൾ കോവിഡ് പ്രതിരോധത്തിന്റെ കാര്യത്തിൽ കേരളം തകർന്ന തരിപ്പണമായി കിടക്കുകയാണ് എന്ന് ദേശീയ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ തള്ളി മറിക്കുകയാണ് ആശാന്മാർ വി മുരളീധരൻ നേരത്തെ ഇത് തന്റെ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ വഴി കേരളത്തോടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് കേരള ജനത കേൾക്കാൻ വേണ്ടിയും കേരള ജനത കാണാൻ വേണ്ടിയും മലയാളത്തിലായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അതൊക്കെ വിട്ടിട്ട് ദേശീയ മാധ്യമങ്ങൾക്ക് അഭിമുഖങ്ങൾ കൊടുക്കുകയും ദേശീയ മാധ്യമങ്ങളിൽ ചർച്ചകളിൽ പങ്കെടുത്ത് കേരളത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യുകയാണ് അതായത് ഇവിടെ ഈ നുണപറച്ചിലും ഈ കുത്തിത്തിരിപ്പൊന്നും ഓടുന്നില്ല എന്ന് വ്യക്തമായതോടുകൂടി അത് വിട്ട് എന്നാൽ ദേശീയ തലത്തിൽ കേരളത്തിനെതിരെ പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചുകളെ ഒരു കേരളീയൻ തന്നെയായ ആൾ തന്നെ വന്നിരുന്ന് കേരളത്തെ കുറ്റം പറയുന്നത് കേൾക്കാൻ മറ്റുള്ളവർക്ക് ഒരു സുഖം ഉണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തിറങ്ങിയ ഒരാൾ പറയുകയാണെങ്കിൽ അയാളുടെ സംസ്കാരം എന്ത് അയാളുടെ നിലവാരം എന്ത് എന്നൊക്കെയാണ് ജനങ്ങൾ അളക്കാൻ പോകുന്നത് എന്ന് ഇയാൾ തിരിച്ചറിയുന്നില്ല ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറും അത് തന്നെയാണ് ദൗത്യമായി ഏറ്റെടുത്തിരിക്കുന്നത് ഈ സീറോ സർവേ വന്നു കഴിഞ്ഞതിനു ശേഷവും ഇത്രയും നിരുത്തരവാദപരമായി സംസാരിക്കാൻ ഇവർക്കൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൽ ഇപ്പോഴും രോഗം 66% ആളുകൾക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത് ബാക്കിയുള്ളിടങ്ങളിലൊക്കെ 60-70% ആളുകൾക്ക് രോഗം വന്നു പോയി കഴിഞ്ഞു പക്ഷേ കണക്കുകളിലൊക്കെ അത് എവിടെയുണ്ട് നമ്മുടെ നാട്ടിൽ ഈ 44% രോഗം വന്ന ആളുകളുടെ കണക്ക് നമ്മുടെ മുന്നിലുണ്ട് നമ്മൾ കൃത്യമായി ടെസ്റ്റുകൾ നടത്തുന്നു ഉത്തർപ്രദേശിലൊക്കെ ഇപ്പോൾ ഓരോ ജില്ലയിലും നടക്കുന്നത് 100-200 ടെസ്റ്റ് മാത്രമാണ് എല്ലാം ഉടായ്പ പരിപാടികളാണ് ബാക്കിയുള്ളിടത്ത് നടക്കുന്നത് എല്ലാവരും ടെസ്റ്റിംഗ് ഒക്കെ അവസാനിപ്പിച്ചു ഇനി ടെസ്റ്റ് ഒന്നും നടത്തേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട് ഇവിടെ അങ്ങനെയല്ല ഇവിടെ ആ പ്രോസസ്സ് ഏറ്റവും ഭംഗിയായി നടക്കുന്നു ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ കേരളത്തിൽ 44% ആളുകളിൽ മാത്രമേ ആൻറ്റിബോഡി രൂപപ്പെട്ടിട്ടുള്ളൂ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു കുറവല്ല കേരളത്തിൻ്റെ മേന്മയാണ് 66% ആളുകളിൽ ഇത്രയും ജനസാന്ദ്രതയുള്ള ഒരിടത്ത് രോഗം വരാതെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കരുതലിൻ്റെ ഭാഗമാണ് ആ കരുതലെന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ മാത്രം കരുതലല്ല ജനങ്ങളുടെ ഒരു കരുതലുണ്ട് ആ കരുതലിൻ്റെ കോട്ട തകർക്കാൻ പലപ്പോഴും പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ആ ശ്രമങ്ങൾ സമ്മർദ്ദങ്ങളായി വരുന്നുണ്ട് രാഷ്ട്രീയക്കാർ തന്നെ അതിനിറങ്ങുന്നുണ്ട് ഈ പറയുന്ന ബി ജെ പിക്കാരും അതിനു വേണ്ടി ഇറങ്ങുന്നുണ്ട് എന്നിട്ട് അപ്പുറത്ത് പോയിരുന്ന് കുറ്റം പറയുകയാണ് ഇപ്പോൾ ഈ ദേശീയ തലത്തിൽ ഇവർ അഴിച്ചുവിടുന്ന പ്രചരണം എന്താണ് ഇവിടെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ബക്രീദിന് എല്ലാ ഇളവുകളും നൽകിയതാണ് പ്രശ്നമായത് എന്നുള്ളതാണ് ബക്രീദിന് കടകൾ തുറക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിന് മുൻനിരയിൽ നിന്നവരുടെ കൂട്ടത്തിൽ ഈ ബി ജെ പിക്കാരും ഉണ്ടായിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹികൾ ഇവിടെ പിണറായി വിജയനെ അങ്ങ് ഭീഷണിപ്പെടുത്തുകയല്ലായിരുന്നു ഞങ്ങൾ കടക്കാരോടൊപ്പമാണ് എന്നായിരുന്നല്ലോ എന്നിട്ടിപ്പോൾ അപ്പുറത്ത് മാറിയിരുന്ന് പറയുന്നത് അത് ഇവിടെ പറയില്ല അപ്പുറത്ത് മാറിയിരുന്ന് പറയുന്നത് കേരളത്തിൽ അങ്ങനെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാം തുറന്നു കൊടുത്താണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത് എന്നുള്ളതാണ് ഒരു കാര്യം മുരളീധരൻ മനസ്സിലാക്കേണ്ടത് അവിടെ നിന്ന് അയച്ച കേന്ദ്രത്തിൽ നിന്ന് അയച്ച വിദഗ്ധ സംഘങ്ങളൊക്കെ കേരളത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒരു പാളിച്ചയുമില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായി പറഞ്ഞു നിയന്ത്രണങ്ങൾ കടുപ്പിക്കണം എന്നുള്ള നിലപാടാണ് പറഞ്ഞത് ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി നിയന്ത്രണങ്ങളിൽ ഇളവ് കൊടുത്തപ്പോൾ അതിനെ ഇങ്ങനെ ചൊറിയുകയാണ് എങ്കിൽ സ്വാഭാവികമായി അത് ജനങ്ങൾക്കായിരിക്കും ബുദ്ധിമുട്ടായി മാറുക എന്ന് മുരളീധരൻ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല